നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. കാത്തുനിന്ന ബസ് കിട്ടാതെ വന്നപ്പോൾ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചില്ല. റിസർവ് ചെയ്ത ബസ് തനിക്ക് കിട്ടണമെന്ന ദൃഢനിശ്ചയത്തോടെ ഒരു യുവതി ചെയ്തത് സാഹസികമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കാര്യം. വയനാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. റിസർവ് ചെയ്ത ബസ്സിനായി കാത്തു നിൽക്കുകയായിരുന്നു യുവതി. എന്നാൽ ബസ് നിർത്താതെ കുതിക്കുകയായിരുന്നു. അതോടെ KSRTC മിന്നൽ ബസ്സിന് പിന്നാലെ അധ്യാപിക കൂടിയായ യുവതി കാർ ഓടിച്ചു പോയി. 30 കിലോമീറ്ററോളമാണ് കാർ ഓടിച്ച് പിന്നാലെ പോയത്. കൊടും വളവുകളുള്ള വയനാട് ചുരത്തിലൂടെയായിരുന്നു യുവതി ഈ സാഹസിക യാത്ര നടത്തിയത്. അപകടം പതിയിരിക്കുന്ന കൊടും വളവുകളുള്ള വയനാട് ചുരത്തിലൂടെ രാത്രിയിലായിരുന്നു മിന്നൽ ബസ്സിനെ കൽപ്പറ്റ മുതൽ ഇവർ പിന്തുടർന്നത്. എന്നാൽ ഈ ബസ് നിർത്തിയത് അടിവാരത്തെത്തിയപ്പോൾ മാത്രമായിരുന്നു. തോണിച്ചാൽ സ്വദേശിയും വെള്ളമുണ്ട AUP സ്കൂൾ അധ്യാപികയുമായ VM റോഷ്നിക്കാണ് KSRTC മിന്നൽ ബസ്സിലെ ജീവനക്കാരുടെ പിടിവാശി കാരണം ജീവൻ പോലും പണയം വെച്ച് ബസ്സിനെ പിന്തുടരേണ്ടുന്ന അവസ്ഥ വന്നത്. ബസ് നിർത്തുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമായിരുന്നു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയായ മകൻ സൗരവിന് വേണ്ടി റോഷ്നി ബത്തേരി തിരുവനന്തപുരം മിന്നൽ ബസ്സിൽ വെള്ളിയാഴ്ച ടിക്കറ്റ് റിസർവ് ചെയ്യുകയായിരുന്നു. എന്നാൽ 10:25 ബസ്സിൽ കയറുവാനായി 9:30 തന്നെ കൽപ്പറ്റയിൽ എത്തിയെന്ന് റോഷ്നി പറഞ്ഞു. മാത്രമല്ല ബസ് എത്തുന്ന കൃത്യമായ സമയം അറിയുക എന്ന ലക്ഷ്യത്തോടെ 10:19 മുതൽ കണ്ടക്ടറുടെ ഫോണിൽ പലതവണ വിളിച്ചെങ്കിലും എടുത്തില്ലെന്നും അവർ ആരോപിച്ചു. 10:31 ഫോൺ എടുത്ത കണ്ടക്ടർ ബസ് നിർത്തുന്നത് പഴയ സ്റ്റാൻഡിലാണെന്നും അവിടെ എത്തണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. പുതിയ സ്റ്റാൻഡിൽ നിന്ന് കാറിൽ പഴയ സ്റ്റാൻഡിലേക്ക് തിരിച്ചെങ്കിലും ബസ് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ കാറിലുണ്ടെന്നും നിർത്താമോ എന്നും ഫോണിൽ ചോദിച്ചെങ്കിലും അടുത്ത സ്റ്റോപ്പായ താമരശ്ശേരി എത്തുകയോ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയോ വേണമെന്നായിരുന്നു തനിക്ക് കിട്ടിയ മറുപടി എന്നവർ പറഞ്ഞു. ദ്രുതഗതിയിൽ പറന്ന മിന്നൽ ബസ്സിന് പിന്നാലെ വച്ചുപിടിക്കുകയല്ലാതെ അവർക്ക് വേറെ മാർഗമുണ്ടായിരുന്നില്ലെന്നും അവർ പറഞ്ഞു. വലിയ ശബ്ദത്തിൽ ഹോൺ മുഴക്കി പിന്നാലെ പോയി, എന്നിട്ടും ബസ് നിർത്തിയില്ല. ചുരത്തിലെ ഗതാഗത കുരുക്കിനിടയിലും വേഗത്തിൽ കാർ ഓടിച്ചതിനാൽ മാത്രമാണ് അടിവാരത്ത് ബസ്സിനെ മറികടക്കാനായത്. മാത്രമല്ല ബസ് ജീവനക്കാർക്കെതിരെ KSRTC വിജിലൻസിന് പരാതി നൽകുകയും ചെയ്തു. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും യുവതിക്ക് തൻ്റെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞു. KSRTC ബസ്സുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. മിന്നൽ ബസ്, സൂപ്പർ ഫാസ്റ്റ് മിന്നൽ, SFE ന്യൂ, ലോ ഫ്ലോർ AC, സൂപ്പർ ഡീലക്സ്, സൂപ്പർ എക്സ്പ്രസ്, എയർ ബസ് എന്നിവയ്ക്കുള്ള ടിക്കറ്റ് ഇത്തരത്തിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ യാത്രകൾക്ക് ബസ്സിൽ കയറിയ ശേഷം ടിക്കറ്റ് എടുക്കുന്നതാണ് പതിവ്. എന്നാലും മുൻകൂട്ടി തീരുമാനിച്ച ദൂരയാത്രകൾക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കുന്നത് ഉപകാരപ്പെടും. അതിനായി KSRTC ഔദ്യോഗിക വെബ്സൈറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം. KSRTC www.kerlartc.com എന്ന KSRTC ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ഈ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഈ ടിക്കറ്റ് ബുക്കിങ്ങിന് പുറമേ മറ്റ് സേവനങ്ങളും ഈ വെബ്സൈറ്റിലൂടെ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.